അതിമൊരു എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ്. സോളാർ സമരം തീർത്തതിനു പിന്നിൽ രഹസ്യധാരണയെന്ന വിവാദ വെളിപ്പെടുത്തലുമായി സി ദിവാകരൻ. ഉമ്മൻചാണ്ടി സർക്കാരും ഇടതുമുന്നണിയുമായി ധാരണയിലെത്തി. എന്തോ ഒരു സംഭാഷണം എവിടെയോ നടന്നു, തുടർന്ന് ധാരണയിലെത്തിയെന്നും സമരം അവസാനിപ്പിക്കുകയാണെന്നും പാർട്ടി നേതാക്കൾ അറിയിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇതിന് മുൻകൈയെടുത്തതെന്നും സി ദിവാകരൻ ന്യൂസ് എയ്റ്റിനോട് വെളിപ്പെടുത്തി. ഞാനത് ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ സമരം നടന്നുകൊണ്ടിരിക്കുന്നു, സെക്രട്ടേറിയറ്റ് വളഞ്ഞിരിക്കുകയാണ്. എന്തും നടക്കും. ഉമ്മൻചാണ്ടി കേന്ദ്രത്തിനോട് സഹായം പെടുത്തി, മിലിറ്ററി വന്നു, കേരളത്തിന് സെക്രട്ടേറിയറ്റ് ഡിക്ലെയർ ചെയ്തു ഹോളിഡേയ്സ് രണ്ട് ദിവസത്തേക്ക്. അപ്പോൾ വല്ലാത്ത ഒരു ഇത് വന്നു. ഞങ്ങളാണെങ്കിൽ നല്ല ഉറച്ച് നിൽക്കുകയാണ്. അന്നേരമാണ് എന്തോ ഒരു സംഭാഷണം ഇവിടെ നടന്നു, എൽ ഡി എഫുമായിട്ട് ഒരു ധാരണയിലെത്തും പോലെ ഗവൺമെൻറ്. ആ ധാരണ അനുസരിച്ച് എന്നോട് ഞാൻ സെക്രട്ടേറിയറ്റിനടയിരിക്കുകയായിരുന്നു. എന്നോട് എൻ്റെ പാർട്ടി നേതാക്കന്മാരെന്ന് പറഞ്ഞ ഒരു ധാരണ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനാണ് അണ്ടർഗ്രൗണ്ട് ധാരണയായിരുന്നു. ഞാൻ പറഞ്ഞത് എങ്ങനെ എനിക്കറിയില്ല, നിങ്ങൾ എന്തെങ്കിലും കുഴപ്പമില്ല, പാർട്ടി തീരുമാനം എൽ ഡി എഫ് അല്ലേ. ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, എ കെ സെൻ്ററിൽ വിളിച്ച് ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നിശബ്ദനായി ഇത് കേട്ട് എ കെ ജി സെൻ്ററിൻ്റെ പടികൾ ഇറങ്ങിപ്പോയി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതെന്ത് സംഭവിച്ചു എന്നുള്ളത്, ആ സമരം അങ്ങനെ കൊണ്ട് പോയാൽ എന്താണ് ദോഷം ചെയ്യുമോ, അത് തിരിച്ചടി ഉണ്ടാവോ എന്നൊക്കെ ഉള്ളതായിരിക്കും. ഒരു അൺവീൽഡിങ് സമരമായത്, നിയന്ത്രണാതീതമായി എന്തെങ്കിലും സംഭവങ്ങളുണ്ടായാൽ എൽ ഡി എഫിൻ്റെ തലയിലായിരിക്കും. അതുകൊണ്ട് ഒരു കണക്കിന് ആ സമയത്ത് അത് വിട്ടായത് നന്നായി പോയി. എൽ ഡി എഫ് ധാരണയാണത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര മന്ത്രിയാണ്, പുള്ളി മുൻകൈയെടുത്ത് ജുഡീഷ്യൽ എൻക്വയറി എല്ലാം അംഗീകരിച്ചു. അതിലാണ് ജുഡീഷ്യൽ എൻക്വയറി വെച്ചത്, അത് പിന്നെ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് വന്നത്. ആ ശിവരാജ അയാള് 4-5 കോടി രൂപയും വാച്ച് ഇന്നലെ അവർ കാണാപ്പെടാന്നൊരു റിപ്പോർട്ട് എഴുതി വെച്ച് ഓരോരുത്തരും എത്ര തവണയാണ് സരിതയാണല്ല ഉപയോഗിച്ചെന്നുള്ളത് എഴുതി വെച്ചിരിക്കുന്നു. വേണുപോകാൻ എത്ര തവണയാണ് ഉപയോഗിച്ചത്, അങ്ങനെ ഒരു റിപ്പോർട്ട് അതുകൊണ്ട് വെച്ചിട്ടുണ്ട്. അവിടെ അതൊക്കെ പോയി ചീറ്റി പോയി, അത് ആ സമരം അങ്ങനെ പോകുന്നത്. അങ്ങനെ തീരേണ്ടതായിരുന്നില്ല. അതിനകത്ത് ഉമ്മൻചാണ്ടിക്ക് അത് രാജിവെക്കണമെന്ന് വന്ന് രാജിവെച്ച് പോകണം, അതാണ് നല്ലത്. അയാൾ അങ്ങനെ ടൈപ്പാണല്ലോ. പക്ഷേ ഇവർ സമ്മതിച്ചില്ലേ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സമ്മതിച്ചില്ല. അത് അങ്ങനെയാണ് അത്. പിന്നെ വേറെ സമരങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചട്ടപ്പടി സമരങ്ങളാണ്, അത് പല സമരങ്ങളോടും എനിക്ക് യോജിപ്പെന്നുള്ളതല്ല. തൊഴിലാളി വർഗം കുറേ കൂടി ശക്തമായ അവരുടെ ഇടപെടൽ ഗവൺമെൻറ് തലത്തിലുണ്ടാവണം. തിരുവഞ്ചൂർ മുൻകൈയെടുത്താണ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. സമരം അങ്ങനെ തീരേണ്ടതായിരുന്നില്ല. ഉമ്മൻചാണ്ടി രാജിവെച്ചേനെയെന്നും തിരുവഞ്ചൂരാണ് അനുവദിക്കാത്തതെന്നും സി ദിവാകരൻ പറഞ്ഞു. എക്സ്ക്ലൂസീവ് വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുണൊപ്പം ചേരുന്നു. അരുൺ, ഈ സോളാർ സമരകാലത്ത് അത് പെട്ടെന്ന് അവസാനിക്കുമ്പോൾ അഡ്ജസ്റ്റ്മെൻ്റാണ് ധാരണയുണ്ടെന്നൊക്കെ ഉപരിതലത്തിൽ ഉറക്കെ കേട്ടതാണ്. അത്തരം ആരോപണങ്ങളെ സ്ഥിരീകരിക്കുന്നതോ സി ദിവാകരൻ്റെ വാക്കുകൾ? കൃഷ്ണരാജയെ സോളാർ കേസിൽ ആരോപണ വിധേയനായ ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് ഇടതുമുന്നണി നടത്തിയ സമരമാണ് സെക്രട്ടേറിയറ്റ് ഉപരോധമാണ് പിന്നീട് സോളാർ സമരമെന്ന സംസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ സമരങ്ങളിലൊന്നായി മാറിയത്. ഓഗസ്റ്റ് 12 രാവിലെ ആരംഭിച്ച സമരം പിന്നീട് ആ സമരം സെക്രട്ടേറിയറ്റിൻ്റെ പ്രവർത്തനത്തെ പൂർണ്ണമായും ബാധിച്ചു. തലസ്ഥാനം നഗരം മുഴുവൻ സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അതിനുശേഷം സമരത്തിൻ്റെ ശക്തി കുറയ്ക്കാൻ ഉമ്മൻചാണ്ടി അന്ന് 2 ദിവസം സെക്രട്ടേറിയറ്റിന് അവധി നൽകിയ അസാധാരണ സംഭവമുണ്ടായി. ഉമ്മൻചാണ്ടി രാജിവെക്കുമെന്ന സൂചനകളിലേക്ക് ആ ഘട്ടത്തിൽ കാര്യങ്ങൾ പോയതാണ്. പക്ഷേ പെട്ടെന്ന് സമരസമിതി അന്ന് രാവിലെ പോലും സമരസമിതിയുടെ പ്രധാന നേതാക്കൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ സമരം ശക്തമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ നേതാക്കൾ വളരെ പെട്ടെന്ന് ആദ്യം സമരപ്പന്തൽ യോഗം ചേർന്നു, പിന്നീട് എ കെ ജി സെൻ്ററിൽ മുന്നണി യോഗം ചേർന്നു. അതിനുശേഷം പുറത്തിറങ്ങി ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ സെക്രട്ടേറിയറ്റിലേക്ക് കാൽനടയായി
സമര കേന്ദ്രത്തിലേക്ക് കാൽനടയായി എത്തി അവർ പ്രഖ്യാപനം നടത്തുന്നു. സോളാർ സമരം ഈ രൂപത്തിൽ അവസാനിപ്പിക്കുന്നു, തുടർ സമരവുമായി മുന്നോട്ട് പോകും. അന്ന് തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയർന്നുകേട്ടൊരു ചോദ്യമാണ്, ഇത്തരത്തിൽ സർക്കാർ ഇത്രയധികം പ്രതിരോധത്തിലാകുമ്പോൾ എന്തുകൊണ്ട് ഈ സമരം നിർത്തുന്നു, എങ്ങനെയാണ് ശുചിട്ട പോലെ സമരം അവസാനിച്ചതെന്ന ചോദ്യം ശക്തമായി തന്നെ ഉയർന്നു വന്നു. അപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങളും, ഇങ്ങനെ സമരം തീരാൻ കാരണം ചില രഹസ്യ ധാരണകളാണ് തരത്തിലുള്ള ആരോപണം പുറത്തു വന്നതാണ് ഇപ്പോൾ, അല്ലെങ്കിൽ അന്ന് ഉയർന്നു വന്നതാണ് ഇപ്പോൾ, അതിനെ സ്ത്രീകരണം നൽകുകയാണ്, അത് ശരിയെന്ന് പറയുകയാണ് അന്ന് സമരത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന അന്നത്തെ എം എൽ എ, സി പി ഐയുടെ ദേശീയ കൗൺസിൽ അംഗം, ഈ സമര സമിതിയുടെ പ്രധാന നേതാക്കളാണ് ഒരാളായ സി ദിവാകൻ, അദ്ദേഹം തലസ്ഥാനത്തെ പ്രധാന നേതാവാണെന്ന്, അദ്ദേഹം ഈ ഇടതുമുന്നണി യോഗത്തിൽ പങ്കെടുക്കുന്ന നേതാവ് കൂടിയാണ്. അദ്ദേഹം പറഞ്ഞത് ഞാനൊക്കെ ഞെട്ടിപ്പോയി ഈ ഒരു സമരം തീരുന്നു എന്നറിഞ്ഞപ്പോൾ എന്നാണ്. അതായത് ആ എ കെ സെന്ററിൻ്റെ പടവുകൾ താൻ നിരാശയോടെ ഇറങ്ങിപ്പോയി എന്നാണ് അദ്ദേഹം അവിടെ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. നമ്മോട് പറയുമ്പോൾ അദ്ദേഹം ഒന്നുകൂടി കടത്തി പറഞ്ഞു, ഇതൊക്കെ വ്യക്തമായ ധാരണയാണ്, അന്നത്തെ സർക്കാരായ യു ഡി എഫ് സർക്കാരും മുന്നണി നേതൃത്വവുമായി ഉണ്ടാക്കിയ ധാരണയാണ് ഇങ്ങനെ ഈ സമരം അവസാനിപ്പിക്കാൻ കാരണമായത്. തിരുവഞ്ചൂരാണ് ധാരണയ്ക്ക് മുൻകൈയെടുത്തത്. ഉമ്മൻചാണ്ടി രാജിവെക്കാൻ തയ്യാറായിരുന്നു, പക്ഷേ അതിനനുവദിക്കാതെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് സമരത്തിൽ നിന്ന് സമരം അവസാനിപ്പിക്കുകയും അവിടെ ഉമ്മൻചാണ്ടി രക്ഷപ്പെടുകയുമായിരുന്നു തന്നെയാണ് ഇപ്പോൾ സി ദിവാകരൻ പറയുന്നത്. സ്വാഭാവികമായും അത് കണ്ടോ കേട്ടോ അറിഞ്ഞ ഒരാളല്ല പറയുന്നത്. ആ സമരത്തിൻ്റെ മുന്നണി നിന്നുകൊണ്ട് സമരം നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായ സി ദിവാകരനാണ് ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത് എന്നത് അതിൻ്റെ ഗൗരവം പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. വി വി അരുൺ, ഈ ഇന്നലെ പുസ്തക പ്രകാശന ചടങ്ങിൽ അതിനുള്ളിലെ വെളിപ്പെടുത്തലുകൾ അതിനോട് യോജിക്കുകയോ വിയോജിക്കുകയോ ആകാമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഒരു പ്രസാധകന് തൻ്റെ പുസ്തകം എങ്ങനെ വിറ്റുപോകണമെന്നറിയാമല്ലോ എന്നായിരുന്നു കാനത്തിൻ്റെ പരോക്ഷ പരിഹാസം. പക്ഷേ ഈ വിഷയം, ഈ വെളിപ്പെടുത്തൽ അതത്ര പെട്ടെന്ന് തള്ളിക്കളയാവുന്ന ഒന്നാണോ? തീർച്ചയായും അല്ല. അതിന് കാരണം അത് പറയുന്നത് സി ദിവാകരനാണ് എന്നതുകൊണ്ട് തന്നെയാണ്. ഞാൻ ആ സമരം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരാണ്, ആ സമരത്തിൻ്റെ ഒരു വ്യാപ്തി ഒരു ശക്തി നേരിട്ട് കണ്ടറിഞ്ഞ മാധ്യമപ്രവർത്തകർ. അതുകൊണ്ട് തന്നെ നമുക്കറിയാമത് ഏത് രീതിയിലാണ് സമരം മുന്നോട്ട് പോയത്. ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ, ഉമ്മൻചാണ്ടി സർക്കാരിന് മുന്നിൽ രാജി എന്നതല്ലാതെ മറ്റൊരു വഴിയുമില്ലാത്ത കാലം. അന്ന് രാവിലെ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ, അതൊരു അപ്പുറത്തേക്ക് കൊടിയിൽ ബാലകൃഷ്ണപോലുള്ള മുതിർന്ന നേതാക്കളൊക്കെ രാവിലെ പോലും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ സമരം ഒരു കാരണവശാലും അവസാനിപ്പിക്കില്ല, ഉമ്മൻചാണ്ടിയുടെ രാജി എന്ന ഒറ്റ മുദ്രാവാക്യമാണ് സമരത്തിനുള്ളത്, അതിൽ തീരുമാനമുണ്ടാകും വരെ സമരം മുന്നോട്ട് പോകുമെന്ന് അന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അന്ന് രാവിലെയും ഈ ഞെട്ടിക്കുന്ന തീരുമാനം വരുന്ന മിനിറ്റുകൾക്ക് മുമ്പും പ്രഖ്യാപിച്ചു. ഈ സമരം തീർക്കാൻ എ കെ ജി സെൻട്രൽ ഇടതുമുന്നണി യോഗം തീരുമാനിച്ച ശേഷവും അന്നത്തെ പ്രധാനപ്പെട്ട നേതാവായ സി പി ഐ കേന്ദ്ര കമ്മിറ്റി അംഗമായ തോമസ് എസ് മാധ്യമങ്ങളോട് പറഞ്ഞത് തെറ്റായ വാർത്തയാണ് പുറത്തു വരുന്നത്, ആ സമരം അങ്ങനെ അവസാനിക്കില്ല, സമരവുമായി മുന്നോട്ട് പോകും. അതായത് തോമസ് എസ്എക്കിനെ പോലെ സി ദിവാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾക്ക് പോലും ഈ സമരം അവസാനിക്കാൻ പോകുന്നു എന്ന ധാരണയില്ലായിരുന്നുവെന്ന് വ്യക്തമാണ്. പിന്നെ എവിടെയാണ് ധാരണ ഉണ്ടായതെന്നതിൻ്റെ മറുപടിയാണ് ഇപ്പോൾ സി ദിവാകരൻ പറയുന്നത്. തനിക്ക് പറയും, തന്നോട് പാർട്ടി നേതൃത്വം പറയുകയായിരുന്നു സമരം അവസാനിക്കാൻ പോവുകയാണ് ധാരണയായിട്ടുണ്ട് എന്ന്. എന്ത് ധാരണയെന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും അറിയില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ആ ധാരണയ്ക്ക് മുൻകൈയെടുത്തത്. അവിടെ മറുഭാഗത്ത് ഇടതുമുന്നണി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിനെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നില്ല. സി പി എം ആണ് സമരം തീർത്തത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പിന്നീട് പല കോണിൽ ഉയർന്നു. പക്ഷേ സി ദിവാകരൻ സി പി എമ്മിനെ ഇതിൽ പഴിചാരുന്നില്ല, സി പി എമ്മിനെ ഒറ്റയ്ക്ക് കുറ്റപ്പെടുത്തുന്നില്ല. പകരം മുന്നണി എടുത്ത തീരുമാനമാണ്, മുന്നണി നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്രയും ശക്തമായ ഒരു സമരം അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നതിന് മുമ്പ് തന്നെ വഴിയിലിട്ട് പോയെന്ന് സി ദിവാകരൻ പറഞ്ഞത്. മുന്നണി നേതൃത്വം തന്നെയാണ് ഇതിന് മറുപടി പറയേണ്ടി വരുന്നതും. അന്ന് തന്നെ പല കാരണങ്ങൾ, ടി പി കേസ് അന്വേഷണം അടക്കമുള്ള പല കാരണങ്ങൾ ഈ സമരം ഒത്തുതീർപ്പെത്തിയതിന് പിന്നിൽ ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു, ആരോപണങ്ങളായി ഉയർന്നു വന്നിരുന്നു. ഇപ്പോഴും അതിൻ്റെ കാരണം ശരിക്കും അജ്ഞാതമാണ്. സി ദിവാകരൻ അതിൻ്റെ കാരണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷേ എന്തോ അജ്ഞാത കാരണമുണ്ടായിരുന്നു, എവിടെയൊക്കെ ഒരു സംസാരം നടന്നിരുന്നു, അതിനടിസ്ഥാനത്തിൽ സമരം പിൻവലിക്കുകയായിരുന്നു. അത് വ്യക്തമായ ധാരണ. സാധാരണഗതിയിൽ ഇത്തരം സമരം ഒരു ആർക്കെതിരെയാണോ സമരം, ആ സമരം നേരിട്ട സർക്കാരും സമരം ചെയ്ത മുന്നണി നേതൃത്വവും തമ്മിൽ ഒത്തുതീർപ്പിലെത്തി സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ഒത്തുതീർപ്പെത്തുമ്പോൾ സ്വാഭാവികമായും ഒരു സമര ഒത്തുതീർപ്പ് എത്തുക തെറ്റായ കാര്യമല്ല. സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അംഗീകരിക്കപ്പെടുമ്പോഴാണ് ആ സമരം ഒത്തുതീർപ്പിലെത്തുക. പക്ഷേ ഇവിടെ അതുണ്ടായില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറിയില്ല, അദ്ദേഹത്തിൻ്റെ സർക്കാർ രാജിവെച്ചൊഴിഞ്ഞില്ല, അല്ലാതെ തന്നെ ജുഡീഷ്യൽ അന്വേഷണം എന്ന ഒരു ഒറ്റ ന്യായം കൊണ്ട് ആ സമരം അന്ന് അവിടെ സ്വിച്ചിട്ട പോലെ അവസാനിക്കുകയായിരുന്നു. ആ അന്വേഷണം എങ്ങനെ പോയി എന്നൊക്കെ തന്നെ സി ദിവാകരൻ നമ്മോട് പറയുന്നുണ്ട്. ചീറ്റിപ്പോയ ഒരു അന്വേഷണവുമായി അത് മാറി. ആ സമരം അങ്ങനെ തീരേണ്ട ഒന്നായിരുന്നില്ല.
യഥാർത്ഥത്തെ സി പി എമ്മിന്റെ ഒരു വിഭാഗം നേതാക്കൾക്ക്, മുന്നണി നേതാക്കൾക്ക്, പാർട്ടി അണികൾക്കൊക്കെ ഉള്ള ഒരു അഭിപ്രായം ആ ഘട്ടത്തിൽ ഉയർന്നു വന്നതാണ്. വളരെ പെട്ടെന്ന് ആ സമരം അവസാനിപ്പിച്ചു. അതിനു വേണ്ടി അജ്ഞാത കാരണങ്ങൾ ഇപ്പോഴും അജ്ഞാതമായി തന്നെ തുടരുകയാണ്. വി വി അരുൺ, കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം സി പി ഐയുടേത് കഴിഞ്ഞതിനു പിന്നാലെ സി ദിവാകരൻ ചില വെളിപ്പെടുത്തലുകളുമായി പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ രംഗത്തു വന്നിരുന്നതാണ്. അന്നേ ദിവസം തന്നെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത് സി ദിവാകരൻ തന്നെ നിലപാടുകൾ വ്യക്തമാക്കിയതാണ്. അന്ന് മുതൽ ഇങ്ങോട്ട് സി പി ഐയുമായി ഇടഞ്ഞു തന്നെയാണ് സി ദിവാകരൻ നിൽക്കുന്നത് എന്ന് വ്യക്തമാണ്. സി പി എമ്മിനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ലക്ഷ്യമിട്ടല്ല ഈ വെളിപ്പെടുത്തലെങ്കിൽ അത് തീർച്ചയായും കാനത്തെക്കൂടി പ്രതിരോധത്തിലാക്കുന്നതല്ലേ? കൃഷ്ണരാജ്, സ്വാഭാവികമായും സി ദിവാകരൻ പാർട്ടിയുമായി ദീർഘനാളായി ഇടഞ്ഞു തന്നെ മുന്നോട്ട് പോകുന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം വരുമ്പോൾ സ്വാഭാവികമായും അത്തരം വിമർശനങ്ങളാണ് പ്രതീക്ഷിക്കപ്പെട്ടത്. പക്ഷേ എന്നാൽ അവിടെയെല്ലാം ഒരു സംയമനം പാലിക്കാൻ, മിതത്വം പാലിക്കാൻ സി ദിവാകരൻ തയ്യാറായി. പാർട്ടി നേതൃത്വത്തിൻ്റെ അത്തരം കടന്നാക്കാൻ പകരം ഇത്തരം സൂചനകളാണ് ഇതിൽ പൊതുവിൽ ഉള്ളത്. സൂചനകളിലൂടെയാണ് അദ്ദേഹം ഈ തനിക്ക് തൻ്റെ ആമർശങ്ങൾ, അതിർത്തികൾ, തൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മോട് സംസാരിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം പുസ്തകം അദ്ദേഹം പറഞ്ഞത്. പെട്ടെന്ന് സമരം തീർക്കാൻ തീരുമാനിക്കുന്നു, നിരാശരാജാൻ എ കെ ജിസിൻ്റെ പടവുകൾ ഇറങ്ങിപ്പോയി എന്ന് മാത്രമാണ്. പക്ഷേ അതിൻ്റെ കാരണം അദ്ദേഹം ഇപ്പോൾ പറയുന്നു, അതിൽ ഒരു ഒത്തുതീർപ്പുണ്ടായി, അത് അങ്ങനെ തീരേണ്ട സമരമായിരുന്നില്ല. അന്ന് കാനന്റായതിന് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി അല്ല, പ്രധാന നേതാവ് തന്നെയാണെങ്കിൽ പോലും സംസ്ഥാന സെക്രട്ടറി അല്ല കാനത്തെക്കാൾ ഒരുപക്ഷെ ഈ മുന്നണി യോഗത്തിലൊക്കെ എപ്പോഴും പങ്കെടുക്കുന്ന നേതാവ് അന്ന് സി ദിവാകരനായിരുന്നു. കണ്ണിൻ്റെ വീതം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അത്തരത്തിൽ അത്തരം പ്രധാന നേതാക്കളുണ്ട്. അന്ന് സി പി ഐ കൂടി അറിഞ്ഞുകൊണ്ട് മുന്നണി നേതൃത്വം ഒന്നാകെ എടുത്ത തീരുമാനമാണ് സോളാർ സമരം ഒത്തുതീർക്കാനുള്ളത് എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ സി ദിവാകരൻ ഉന്നയിക്കുന്നത്. സമരത്തിൻ്റെ മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു നേതാവ്, ആ സമരത്തെ ഏകോപിപ്പിച്ചു കൊണ്ടുപോയ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹം നെടുമങ്ങാട് എം എൽ എ കൂടിയായിരുന്നു. ആ രീതിയിലുള്ള പ്രവർത്തനം ഒക്കെ സജീവമായി നിൽക്കുന്ന സമയത്താണ് ഇത്തരമൊരു സമരം നടക്കുന്നത്. വളരെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച നേതാവ് തന്നെ തനിക്ക് പോലും അജ്ഞാതമായ കാരണം കൊണ്ട് ആ സമരം അവസാനിപ്പിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം ഒന്നുകൂടി വർദ്ധിക്കും. വി വി അരുൺ, തുടരുക. അതായത് സി ദിവാകരൻ്റെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്, അക്കാര്യത്തിൽ സംശയമില്ല. സി പി എമ്മിന് മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിലും സംശയമില്ല. സോളാർ സമരം ഒത്തുതീർത്തതിന് പിന്നിൽ ധാരണയുണ്ട്. എന്തോ സംഭാഷണം എവിടെയോ നടന്നു, തുടർന്ന് ധാരണയിലെത്തിയതാണ്. അങ്ങനെയാണ് സമരം അവസാനിപ്പിക്കേണ്ടി വന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് മധ്യസ്ഥനായി നിന്നത് എന്നൊക്കെ സി ദിവാകരൻ ന്യൂസ് എയ്റ്റീനോട് വെളിപ്പെടുത്തുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം, ഇടവേള കഴിഞ്ഞ്. Plus reporters, 67. പുരോഗമിക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ പോലീസും മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ദുരൂഹത ഇതിൽ ഇല്ലാത്തതിനാൽ എൻ ഐ എ നേരിട്ട് ഇനി ഇവിടെ വന്ന് ഇതിൽ മറ്റു നടപടികളോട് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു സ്ഥിരീകരണം നൽകാനാവില്ല. എങ്കിലും കൃത്യമായ അന്വേഷണ ഏജൻസി കൃത്യമായിട്ട് തന്നെ ഈ കേസിനെ ഫോളോ ചെയ്യുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള നടപടികൾ തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോളോ ചെയ്യുന്നത്. കസ്റ്റഡിയിലുള്ള ആളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് അറിയുന്നത്. ഇയാൾ കൽക്കട്ട സ്വദേശിയാണ്. ഉഷൻജിത് സിഗ്ദർ എന്നാണ് ഇയാളുടെ പേര് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇയാൾ ഈ ഒരു പ്രദേശവുമായി, അതായത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സ്ഥിരമായിട്ട് കറങ്ങി നടക്കുന്ന ഒരു ഭിക്ഷക്കാരനായി നടക്കുന്ന ഒരാളാണ് എന്നാണ് ഈ പോലീസിൽ നിന്ന് ലഭ്യമായ വിവരം. രണ്ട് കാര്യങ്ങളാണ് ഇയാളാണ് ഈ തീ കത്തിച്ചത്, ഈ ട്രെയിനിൽ തീ വെച്ചത് എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് സഹായകമായിട്ടുള്ളത്. ഒന്ന്, സി സി ടി വി ദൃശ്യങ്ങൾ. രണ്ട്, ബി പി സി എൽ പ്ലാന്റിലെ സുരക്ഷാ ജീവനക്കാരൻ്റെ മൊഴി. ഇയാൾ ഈ റെയിൽവേ പാളത്തിനടുത്ത് ഇയാളെ രാത്രി കണ്ടു എന്നാണ് ബി പി സി എല്ലിൻ്റെ സുരക്ഷാ ജീവനക്കാരൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇയാളെ പോലീസ് ഈ കൽക്കട്ട സ്വദേശിയെ ഈ സെക്യൂരിറ്റി ജീവനക്കാരെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇയാൾ തന്നെയാണ് ഇത്തരത്തിലൊരു കൃത്യം ചെയ്തിരിക്കുന്നതെന്ന് പോലീസിന് സ്ഥിരീകരിക്കാനായിട്ടുണ്ട്. ഫോറൻസിക് ഫലങ്ങളും വിരലടയാളങ്ങളും ഇയാളുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ ദുരൂഹതകൾ ഇല്ല എന്ന് പോലീസ് പറയുന്നു. എങ്കിൽ പോലും ഇയാളിത് മാനസികാസ്വാസ്ഥ്യം കാരണം അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം ചെയ്തതാണോ അതോ ഇയാൾക്ക് ബാഹ്യ ശക്തികളുടെ പ്രേരണ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യമാണ് പോലീസ് ഇവിടെ പ്രധാനമായിട്ടും ഇനി അന്വേഷിക്കുന്നത്. കാരണം ഒരാൾ സ്വേച്ഛപ്രകാരമല്ലാതെ മറ്റാരുടെങ്കിലും നിർദ്ദേശപ്രകാരം ഇത്തരത്തിലൊരു കൃത്യം ചെയ്യാനുള്ള സാധ്യത അത് എത്രമാത്രം ഉണ്ട് എന്നതുപോലെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം ഈ എലത്തൂരിലെ അക്രമത്തിനിരയായ ഇതേ ട്രെയിനിൽ തന്നെ വീണ്ടും
തീ വെപ്പ് സംഭവം ഉണ്ടാകുന്നു. അതും ഈ ആക്രമണം ഉണ്ടായി രണ്ടു മാസം കഴിയുമ്പോൾ. അപ്പോൾ ഇതിന് പിന്നിലേറെ ദുരൂഹതകളുള്ളതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഈ ഒറ്റയ്ക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ ഇയാൾക്ക് ബാഹ്യ ശക്തികളുടെ പ്രേരണ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം തന്നെ പോലീസ് നടത്തുന്നുണ്ട്. നിലവിൽ കൂടുതൽ ദുരൂഹതകളില്ല എന്നാണ് കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും ഇയാളുടെ അറസ്റ്റ് ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് വിവരം. അറസ്റ്റിന് ശേഷം മാധ്യമങ്ങളോട് അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുള്ള ഔദ്യോഗിക വിശദീകരണം ലഭിക്കും എന്ന് തന്നെ വേണം കരുതാൻ. സജിൻ. യെസ് അനുമത, ഒരു കാര്യം കൂടി, ദേശീയ ഏജൻസികൾ ഈ വിഷയത്തിലേക്ക്, കാരണം സമാനമായ ഒരു മറ്റൊരു സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണല്ലോ വീണ്ടും ഇതേ ട്രെയിനിൽ കണ്ണൂരിൽ വെച്ചൊരു സംഭവം ഉണ്ടാവുന്നത്. ദേശീയ ഏജൻസികൾ തുടക്കം മുതൽ ഈ കേസിൻ്റെ ഈ സംഭവത്തിൻ്റെ വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. അത്തരത്തിൽ ദേശീയ ഏജൻസികൾ ആരെങ്കിലും നേരിട്ട് അവിടേക്ക് ഇടപെടുകലോ അല്ലെങ്കിൽ പോലീസിൽ നിന്നും വിവരം തേടലോ അങ്ങനെ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അനുമത? തീർച്ചയായും ദേശീയ ഏജൻസികൾക്ക് വേറെ പ്രാധാന്യമുണ്ട് ഈ ഒരു സംഭവം. കാരണം നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ട്രെയിനിൽ രണ്ട് തവണ അക്രമം ഉണ്ടാകുന്നു. അതും ഒരു അക്രമം ഉണ്ടായി രണ്ട് മാസം കഴിയുന്ന സമയത്തേക്ക് വീണ്ടും ഇതേ ട്രെയിനിൽ തന്നെ ഒരു സംഭവം ഉണ്ടാകുന്നു. സമാനമായ രീതിയിലുള്ള അക്രമണം ഉണ്ടാകുന്നു. ഒന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ യാത്രക്കാർക്ക് നേരെയാണെങ്കിൽ ഇത് നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് പൂർണ്ണമായും കത്തിക്കും. അപ്പോൾ ഇതിലൊരു സമാന സ്വഭാവം കണ്ടെത്തിക്കൊണ്ട് തന്നെ ദേശീയ അന്വേഷണ ഏജൻസി വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് ഈ ഒരു കേസിനെയും കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കേരള പോലീസിൽ നിന്നും അവർ തേടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ഈ നിലവിലുള്ള സംഭവ വികാസങ്ങൾ എന്തെല്ലാമാണ്, കേസിൻ്റെ അന്വേഷണ പുരോഗതി എങ്ങനെതെല്ലാമാണ്, ഡെവലപ്മെൻറ്റ്സ് എന്തെല്ലാമാണ് എന്നിവർ ദേശീയ അന്വേഷണ ഏജൻസി ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ പിടിയിലായിട്ടുള്ള ആളുടെ കേരള പോലീസും റെയിൽവേ പോലീസും പറയുന്ന രീതിയിൽ ഇയാൾ ഒരു മാനസിക രോഗിയാണെന്നും ഈ മാനസിക അസ്വാസ്ഥ്യമുള്ള ആളാണെന്നും ഇയാൾക്ക് മറ്റു തരത്തിലുള്ള ഉദ്ദേശങ്ങളിലില്ല എന്നും അത്തരത്തിൽ ഒരു സുരക്ഷാ ജീവനക്കാരനുമായിട്ടുള്ളൊരു വാക്കുതർക്കമാണ് ഇതിലേക്ക് നയിച്ചത്. സോളാർ സമരം ഒത്തുതീർത്തതിനു പിന്നിൽ രഹസ്യധാരണ, LDF UDF ധാരണയെന്ന് CPI നേതാവ് സി ദിവാകരൻ വെളിപ്പെടുത്തുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി വീണ്ടും വി അരുൺ ചേരുന്നുണ്ട്. വി അരുൺ, അതായത് ഈ ഉമ്മൻചാണ്ടി രാജിവെച്ചേ തീരൂ എന്ന അവസ്ഥയിൽ എത്തി നിന്നു അന്ന് LDF സമരം. ആളിക്കത്തിയ സമരമായിരുന്നു, ഉമ്മൻചാണ്ടി വളരെ പ്രതിരോധത്തിലുമായിരുന്നു. ആരുടെ ആവശ്യമായിരുന്നു ഈ ധാരണയെന്നാണ് സി ദിവാകരൻ പറയുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത്. അത്തരം കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമായി പറയുന്നില്ല. എന്തോ ഒരു ധാരണയെന്ന് മാത്രമേ അദ്ദേഹത്തിനും അറിയാവൂ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണത്തിന് ആവശ്യത്തിന് അദ്ദേഹം തയ്യാറായിട്ടില്ല. പക്ഷേ നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത്, അല്ലെങ്കിൽ അങ്ങനെ തീരേണ്ട ഒരു സമരമായിരുന്നില്ല അത്. ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ രാജിയല്ലാതെ ഒരു വഴിയുമില്ലാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം രാജിവെക്കാതെ രക്ഷപ്പെട്ടത് ഇത്തരം ഇങ്ങനെ സമരം തീർന്നുകൊണ്ട് തന്നെയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അതിന് മുൻകൈയെടുത്തത്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിന് പിന്നിലും അദ്ദേഹമായിരുന്നു. വളരെ വ്യക്തമായ ഒരു കാര്യം അദ്ദേഹം പറയുന്നത്, അന്നത്തെ മുന്നണി നേതൃത്വം, അതായത് സമരക്കാർ, ഇടതുമുന്നണി നേതൃത്വം ആർക്കെതിരെയാണോ സമരം ചെയ്തത്, ആ സർക്കാരുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സമരം ഒത്തുതീർന്നതെന്ന് ആണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. എന്താണ് ആ ഒത്തുതീർപ്പ് വ്യവസ്ഥ, എന്താണ് ആ ഒത്തുതീർപ്പിൻ്റെ കാരണങ്ങൾ എന്ന കാര്യം അദ്ദേഹത്തിന് വ്യക്തമല്ലെന്ന് വേണം അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ. അത് കുറച്ചുകൂടി ഉന്നതതലത്തിൽ നടന്ന ഒരു ചർച്ചയായിരിക്കണം. CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും അടക്കമുള്ള ആളുകളുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാകണം ആ സമരം അന്ന് അവിടെ അവസാനിച്ചത്. അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനായിരുന്നു, പാർട്ടി സെക്രട്ടറി പിണറായി വിജയനായിരുന്നു, കോടിയേരി ബാലകൃഷ്ണ പോലുള്ള മുതിർന്ന നേതാക്കളുണ്ടായിരുന്നു, CPIയുടെ അത്തരത്തിൽ മുതിർന്ന നേതാക്കൾ. ആ ഒരു തലത്തിൽ എടുത്ത തീരുമാനമാകണം എന്ന് വേണം അദ്ദേഹം ഇക്കാര്യത്തിൽ തൻ്റെ ആത്മീയത തുറന്നു പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട നേതാവ് തന്നെയായിരുന്നു ആ സമര കാലത്ത്, തലസ്ഥാനത്തും CPI രാഷ്ട്രീയത്തിനുമൊക്കെ വളരെ പ്രധാനിയായ നേതാവായിരുന്നു, മുന്നണി യോഗങ്ങളിൽ പങ്കെടുക്കുന്ന നേതാവായിരുന്നു. അത്തരമൊരു നേതാവിന് കൂടി അജ്ഞാതമായ എന്തോ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ആ സമരം അവസാനിച്ചത് എന്നത് തന്നെയാണ് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതുതന്നെയാണ് ഇനി കേരളത്തിന് അറിയേണ്ട ഉത്തരവും. എന്തായിരുന്നു ആ രഹസ്യധാരണ? പലതരങ്ങളിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു, പല കാര്യങ്ങൾ അഭ്യൂഹങ്ങളായി പ്രചരിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ. അതിൻ്റെ യഥാർത്ഥ കാരണം എന്ത് എന്നത് ഇപ്പോഴും ഒരു ഉത്തരമില്ലാത്ത ചോദ്യമായി നിൽക്കുന്നു. സി ദിവാകരനെ പോലുള്ള മുതിർന്ന നേതാവിന് പോലും, ആ സമരത്തിൻ്റെ മുൻപന്തിലുണ്ടായ നേതാവിന് പോലും, അദ്ദേഹത്തെ പോലും ഞെട്ടിപ്പിച്ച, അദ്ദേഹത്തിന് പോലും ഞെട്ടലുണ്ടാക്കിയ അജ്ഞാതമായ കാരണം തന്നെയാണ് ഈ സമരം
അവസാനിപ്പിക്കാൻ. ഇപ്പോൾ ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് എസ് സുരേഷ് ഒപ്പം ചേരുന്നുണ്ട്. സുരേഷ്, വാർത്ത അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് സോളാർ സമരത്തിൽ ഒത്തുതീർപ്പുണ്ടായി, എൽ ഡി എഫ് യു ഡി എഫ് ധാരണയുണ്ടായി, തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് മധ്യസ്ഥൻ എന്ന് സി ദിവാകരൻ വെളിപ്പെടുത്തുന്നു. എന്താണ് പ്രതികരണം? അല്ല, ഇത്തരത്തിൽ ഒന്നിന് പുറകെ ഒന്നായി കഴിഞ്ഞ 70 വർഷത്തെ ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ 70 വർഷത്തെ ഒട്ടനവധി ഇതുപോലെയുള്ള അഴിമതികളും അതോടൊപ്പം തന്നെ തട്ടിപ്പുകളും ഇവർ പരസ്പരം ചേർന്ന് സഹകരിച്ച് ഒത്തുതീർപ്പാക്കിയതിന്റെ കാര്യങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോ സോളാറിനെ സംബന്ധിച്ച് വന്നിരിക്കുന്ന ഇത് സി ദിവാകരന്റെ വെളിപ്പെടുത്തൽ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം ഉണ്ടാക്കുന്നതല്ല. കാരണം ഇതിനു മുമ്പ് കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, ഐസ്ക്രീം പാർലർ ബന്ധവും വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇവർ നടത്തിയിരുന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിലേക്ക് വന്നതാണ്. അതുപോലെ തന്നെ ലാവ്ലിൻ കേസിൽ ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്ന് 5 വർഷത്തോളം ആ ലാവ്ലിൻ കേസ് അന്വേഷണം മുഴുവൻ അട്ടിമറിച്ച്. അടുത്ത വാർത്തകളിൽ അങ്ങേ വീണ്ടും ബന്ധപ്പെടാം. സോളാർ സമരം തീർത്തതിന് പിന്നിൽ രഹസ്യധാരണ എന്ന വിവാദ വെളിപ്പെടുത്തലാണ് സി ദിവാകരൻ ന്യൂസ് 18നോട് നടത്തിയത്. ഉമ്മൻചാണ്ടി സർക്കാരും ഇടതുമുന്നണിയുമായി ധാരണയിലെത്തി, എന്തോ ഒരു സംഭാഷണം എവിടെയോ നടന്നു, തുടർന്ന് ധാരണയിലെത്തിയതാണ്, അങ്ങനെയാണ് സമരം അവസാനിപ്പിച്ചത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇതിന് മുൻകൈയെടുത്തത് തുടങ്ങിയ വലിയ വെളിപ്പെടുത്തലുകളാണ് സി ദിവാകരൻ ന്യൂസ് 18നോട് നടത്തിയത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇനി 10 മണിക്ക് കാണാം. നമസ്കാരം.